ഹലോ, അപ്പൊ എല്ലാവർക്കും പാപ്പി കാണുന്നില്ല. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. പാപ്പി വന്നു. പാപ്പി കാണുന്നില്ല. അവള് അങ്ങനെ ഇരിക്കില്ല, അവിടെ ഇന്നലെ മടിയിൽ വഴക്കിടും. അത് ശരി, എന്നാ എന്താ വിചാരം? അപ്പൊ ഞായറാഴ്ച ഒക്കെ ആണല്ലോ. അപ്പൊ ഞായറാഴ്ച ഒക്കെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ആഗ്രഹിക്കുമല്ലോ. അപ്പൊ നമ്മളും കുറെ ദിവസം പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കേ, നല്ല കാണല്ല. അപ്പൊ നമ്മള് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ ദിവസം പിടിച്ച് എന്തായാലും ഒരു ഇന്നലെ മില്ലാന്ന് വാങ്ങിക്കാൻ വിചാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ശരി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. സൺഡേ സ്പെഷ്യൽ ആണ്. തുറന്ന് കാണിച്ചു തരും. പാപ്പിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ്, കുറച്ച് കുറച്ചൊക്കെ ഇഷ്ടമുള്ള സാധനമാണ്. ബൊമ്മ ആദ്യം നെഗറ്റീവ് ഒന്നും പറയരുത്, നമ്മള് വല്ലപ്പോഴും മാത്രമേ വാങ്ങാറുള്ളൂ. നമ്മള് വീട്ടിൽ വാങ്ങിക്കുന്ന ഫസ്റ്റ് ടൈമാണ്. ഇതാണ് നമ്മള് വാങ്ങിച്ചത്, അൽഫാം. അപ്പൊ ഇത് കൊണ്ടുവന്നപ്പോ ശരി എന്നാ 4 മണിയായി. അപ്പൊ ഒന്ന് കഴിച്ച് ടേസ്റ്റ് ഒക്കെ നോക്കാന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് നമ്മൾ നോക്കിയതാണ്. അപ്പൊ നമുക്കറിയാം. എന്നാ പാപ്പുവിനെന്നാ, പാപ്പുവിന് ഇഷ്ടമാണ്. പ്ലേറ്റിലാക്കി കഴിക്കാം വീട് കാണാൻ പറയണം. എന്താ തരാത്തത്? ഞാൻ ഇതൊക്കെ കഴിക്കണ്ടോ? അങ്ങനെ പ്യുവർ വെജ് ഒന്നും അല്ല. ഒഴുക്കി നോക്കൊക്കെ വേണോ? ഇതെവിടെയെങ്കിലും പിടിക്കുക. ഞാൻ ഉണ്ണിന് കൊടുത്തിട്ട് ആ ചെയറെടുത്തു. പാപ്പിക്കേ ഇഷ്ടമാണ്. പാപ്പി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കൊടുത്തപ്പോ പാപ്പി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് നമ്മള് വാങ്ങിച്ചത്. ഞായറാഴ്ചയല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് അങ്ങനെ നമ്മളിതൊക്കെ ഇപ്പൊ ഇരുന്ന് 4 പേരും കൂടി ഇരുന്ന് കഴിക്കാൻ പോവാണ്. അല്ലേ പാപ്പി? അല്ലേ ഇത് ഇവിടെ വെള്ളരിക്കടയിലില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് അന്നും കിട്ടിയില്ലായിരിക്കും. തരാ പാപ്പൊന്ന് തരാം. എന്തൊക്കെയാണല്ലേ പാപ്പിയെ കോവിനെ വെച്ച് ചെയ്യുന്ന ആളുകള്? അപ്പൊ എന്നിട്ട് വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും സുഖമായിരിക്കണം. രാവിലെ എണീറ്റ് രാവിലത്തെ പണികളും ഒത്തിരി പൊക്കി പിടിക്ക് കാണുന്നില്ല, അല്പം കാണുന്നില്ല. രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാവിലെ നല്ലത്തെ ഉപ്പേരിയും സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു, ചോറും. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി, രോഷിന്റെ ചമ്മന്തി, പരിപ്പ് ചമ്മന്തി അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ചു നമ്മള്. അപ്പോഴാണ് ഇങ്ങനെ ഇരുന്നപ്പോ ശരി അങ്ങനെ വാങ്ങിച്ച് കഴിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മളിതാ കഴിച്ചു. ഞാനും അമ്മയും മാത്രമേ കഴിക്കുള്ളൂ. അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. അച്ഛൻ ഇപ്പൊ വരും. ശരിക്കും അതിന്റെ ആ മറ്റേ ദോശ പോലത്തെ സാധനം ഉള്ള രുചി ടേസ്റ്റ് ഉണ്ടോ പാപ്പി? ഇതില് വെക്കേ. അത് നീ അച്ഛനും കഴിച്ചോ, നമുക്കിത് മതി. അപ്പൊ എനിക്ക് കയ്യില് അങ്ങോട്ട് നീട്ടി നീട്ടി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റിൽ ആ എടുത്ത് വെച്ച പീസ് ഇങ്ങോട്ട് വാങ്ങിച്ചു. എന്നിട്ട് അത് രണ്ടും കൈ എരിയും.
പാപ്പോ പാപ്പു എന്ത് ചെയ്യണ്ട പറയണ, അത് കയ്യില് തോടാതെ ആ കട്ട്. ആ നല്ല കുട്ടിയല്ലേ, സുന്ദരി പെണ്ണല്ലേ. വേണ്ട കഴിക്കേ. നന്നായിട്ടുണ്ടോ പാപ്പു? പാപ്പുവിന് ഇഷ്ടപ്പെട്ട കാപ്പി? പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കണം. എന്തൊക്കെയാണ് വിശേഷം? നമ്മുടെ ചാനലൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാനിവിടെ പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. ജോഷി അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണോ? അമ്മയ്ക്കൊന്നും എരിവില്ല. എരിവില്ലല്ലോ, എരിവുണ്ടെന്നാ? ചെറുതായിട്ടൊരു കൊത്തറില്ല, എരിവൊന്നുമില്ല. അതിനും പൈസ കൊടുക്കണ്ടേ? എന്തേ കൈവിട്, ഇവളുടെ സ്വഭാവം ഇതാണ്. ഇവൾക്ക് വേണമെങ്കിൽ നമ്മളത് നമ്മളത് എടുക്കാൻ കൂടി അവളെ സമ്മതിക്കില്ല. പാപ്പിക്ക് ഇഷ്ടമായടാ? ഇഷ്ടമായോ പാപ്പി? പാപ്പി നന്നായിട്ടുണ്ടോ പാപ്പിയെ? കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞായറാഴ്ചയല്ലേ എവിടെയെങ്കിലും പോകണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെയും പോകുന്നില്ല. പാപ്പിനെയും കൊണ്ട് പോവാ പറയുന്നത്, അതുകൊണ്ട് എവിടെയും പോകണ്ട. അപ്പൊ ശരി എന്നാ. നിങ്ങൾ എവിടെ ഇരിക്കേ? എന്നിട്ട് ഇരിക്കേ അവരല്ലേ ഈറ്റിംഗ് ചലഞ്ച് ചെയ്യണവരൊക്കെ ഓരോ ഇലയിലാണ്. നമ്മളെപ്പോഴും ഈ ഒന്നോ രണ്ടോ പീസ് കൊണ്ടല്ല ഇരിക്കണത്. കണ്ടിട്ടില്ലേ യൂട്യൂബില് വീഡിയോ, ഇങ്ങനെ കൊട്ടി കൊണ്ടുവിടും, എന്നിട്ട് അവർ അതിനെ എടുത്ത് കഴിക്കും. പക്ഷെ എനിക്ക് ഇതിന്റെ ഏത് ഭാഗവും ഇഷ്ടമില്ലാത്ത അന്നേരം. പക്ഷേ ആ മേലത്തെ തൊലി ഭാഗമല്ലേ എനിക്ക് ചിലൊക്കെ സ്കിൻ ഇഷ്ടമായിരിക്കും, ചിലത് ഇഷ്ടമല്ല. അപ്പൊ നമ്മള് കഴിക്കണ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. കഴിക്കണ സ്പീഡാണ് എല്ലാവരും. പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമായില്ലേ പാപ്പി? നന്നായിട്ടില്ലേ പാപ്പി? സൂപ്പർ ആയിട്ടുണ്ടോ പാപ്പിക്ക്? ഇതിനോട് എന്ത് കഴിക്കാൻ പറ്റും? ചോറ്? അതിനോട് അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റില്ല. കുഴിമന്തിയോ അല്ലെങ്കിൽ ആ കുബ്ബൂസോ ഒക്കെ നല്ലതാണ്. കടക്കാരൻ നമ്മളെ പറ്റിച്ചു. കടക്കാരൻ കുബ്ബൂസോ മറ്റേ സാലഡോ ഒന്നും തന്നില്ല. ഈ വെള്ള ഒരു സാധനം മാത്രമേ തന്നുള്ളൂ. എത്ര രൂപ അത്? 240. അപ്പൊ ഇതിന്റെ എല്ല് പോലും കളയണ്ടാട്ടോ പാപ്പി. ആ കഥ പറയണ്ട. എനിക്ക് നോക്കട്ടെ, നല്ലത് നോക്കട്ടെ. തോല് അവൾക്ക് കൊടുക്കണ്ട. കാപ്പിക്ക് ഇങ്ങനെ എന്താ ചിക്ക അവള് കറി വെച്ചാലൊന്നും കഴിക്കില്ല. പക്ഷെ ഇത് കുഴപ്പമില്ല, ഇത് കഴിക്കുന്നു. നിങ്ങൾ ആരും വീഡിയോയിൽ കാണുള്ളൂ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കാണുന്നുള്ളൂ.
ഇവരൊക്കെ കള്ളത്തരത്തിൽ കഴിക്കും പോലെ മാറി ഇരുന്ന് കഴിക്കാൻ, ഞങ്ങളാണ് നോർമൽ ആയിട്ട് വന്നിരുന്ന് കഴിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിട്ടുണ്ട്. എവിടെ നീ? ഇവരൊക്കെ ദൂരെ ദൂരെ മാറിയിരിക്കാണ്, രണ്ടുപേരും മാറിയിരിക്കാണ്. ഞാനും പാപ്പുമാണ് ഡീസന്റ്, ഞങ്ങള് രണ്ടുപേരും മാത്രം. ഞങ്ങൾക്ക് അവര് നല്ല പീസ് നോക്കിയൊക്കെ തരുന്നുണ്ട്. ഇത് മുന്നാ പിന്നെ ഇത് മുഴുവൻ കൊടുത്താ പോരെ. പാപ്പിക്ക് ഞങ്ങളെന്തെങ്കിലും നിങ്ങക്ക് തരണ്ടൊരു പക്ഷേ. ഞങ്ങളെ ഫുഡ് കഴിക്കുമ്പോ അവര് രണ്ട് ടീമും, ഞങ്ങൾ ഞാൻ ചിലപ്പോ ഒറ്റ, അച്ഛനും ചിലപ്പോ ഒറ്റ, ചിലപ്പോ ഞങ്ങളെ രണ്ടുപേരും ഒരു ടീമായിട്ട്. അല്ല, പാപ്പിക്ക് പറഞ്ഞ ഞാൻ കൊടുത്താൽ തന്നെ അത് സെറ്റായി വരുള്ളൂ. ഇവര് പറയുമ്പോ ഇവരൊക്കെ തന്നെ എടുത്ത് കഴിക്കണവരില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ എങ്ങനെ കഴിക്കും നമുക്കെല്ലാം അറിയുള്ളൂ, അതുകൊണ്ട് എവിടെ പോവാണെങ്കിലും പാപ്പിനെ എടുത്ത് നമ്മള് കയ്യിൽ വയ്ക്കും. പാപ്പിക്ക് എനിക്കോ ഒരു പ്ലേറ്റിൽ എവിടെ പോയാലും ശരി ഒരു പ്ലേറ്റിൽ എടുക്കും. അത് എന്താണെങ്കിലും ചോറാണെങ്കിലും ശരി, ചായ മാത്രം ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടു വീതം വേണം. എന്താ വെച്ചാൽ ചായ ഇവൾക്ക് എത്ര കൊടുത്താലും മതിയാവില്ല. ഞങ്ങള് കളയണ്ട, 240 ഉറുപ്പ്യ കൊടുത്ത് വാങ്ങിച്ചതാണ് ജോഷി. നന്ദിക്കുന്ന കഴിച്ചോ, ഇത്രയേ ഉള്ളു. എന്ത് വേണം കഴിക്കാനുള്ളതല്ല, ഇങ്ങോട്ട് കേറി ഇരിക്കുകയും പറഞ്ഞത്. ഇവരൊക്കെ മാറി മാറി അപ്പോഴല്ലേ ക്യാമറ ഫുള്ളായത്. ക്യാമറയിൽ ആരും ഉണ്ടായിരുന്നു. ലൈവ് നോക്ക, പറ്റിയ പോവാ. അയ്യോ എന്റെ പൊന്നു പാപ്പി, എന്തിനാ പാപ്പി കുറുമ്പ് കാണിക്കണം? ഇവര് ഈ സാധനം മാത്രം എന്തിനാ ഈ രണ്ട് ഡപ്പി തന്നത്? മാറ്റി വെച്ചിട്ടുണ്ടാവോ? ഇവര് സലാഡാണ് പറഞ്ഞിട്ട് രണ്ടും ഇതേ തന്നെ വെച്ചിട്ടുണ്ടാവോ? പാപ്പി കഴിച്ചോട്ടാ, പാപ്പി ഇത് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളുടെ മുന്നാണ് ഞങ്ങൾ അറിഞ്ഞത് പാപ്പിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം. അതിന്റെ റോളാണ്, നമ്മളെ കഴിക്കാത്ത കൊണ്ട് നമുക്ക് ഇതൊന്നും അധികം ഇഷ്ടപ്പെടുക. പറഞ്ഞ അതിന്റെ ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ തോല് അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തോലൊക്കെ അവർക്ക് തന്നെ കൊടുത്തു. ജോഷിക്ക് ഇഷ്ടമല്ലേ? ജോഷി ആണെന്നല്ല. പാപ്പിക്കോ വേണം കുളിക്കണ്ട അമ്മ, വിളക്ക് കത്തിക്കാൻ. നീ ഒന്ന് കുളിച്ചു വെക്കാം, കുറച്ചുകൂടി പണിയുണ്ട്, തുണികൾ മടക്കി വെക്കാണ്ട്. അച്ഛൻ ലുങ്കി വെക്കും, മോൻ തുടച്ചു. അയ്യോ നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കോ പറയട്ട്, മഴ വെക്കും മതി. എല്ലാവരും പെട്ടെന്ന് കൈ കഴിയെന്ന് വെച്ചാ ഞാനൊക്കെ ഇട്ട ഡ്രസ്സിൽ ഇങ്ങനെ വാങ്ങിക്കുമല്ലോ. അമ്മ എന്താ അമ്മ ചെയ്യാ? അമ്മ എന്ത് ചെയ്യും ഇട്ട ഡ്രസ്സിൽ? അമ്മ കൈ അറിയും. അച്ഛൻ ലുങ്കി എടുത്തും ഇങ്ങനെ തുടച്ചു. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? പാപ്പിന്റെ വിശേഷം പറയേ. പാപ്പി ഇറങ്ങാൻ നിക്കാണ്. പാപ്പി ഇപ്പൊ കമിഴ്ന്നു. പിന്നെ സംസാരിക്കാൻ എന്തൊക്കെയോ പറയണ്ട്. മതിയോ? അവളെ കാണുള്ളോ? പാപ്പി അച്ഛനെ മാച്ചിന് മാച്ച്. നമ്മള് മൂന്നുപേര് ഇന്നും കറുപ്പാണല്ലോ അമ്മ. പാപ്പി ഒറ്റയ്ക്ക് വായിലിട് നോക്കട്ടെ, ഒറ്റയ്ക്ക് എടുത്ത് വായിലിട്.
വേണ്ട, താഴെ കിട്ടും. ഒരു ആവശ്യത്തിന് ഒരു നാലഞ്ചു വാരിയൊക്കെ ആ വന്ന് കഴിക്കും, പിന്നെ അവർക്ക് മദ്യമായെങ്കിൽ പിന്നെ കഴിക്കില്ല. അപ്പൊ പാപ്പുവിന്റെ ചെയറില് പാപ്പുവിനെ കൊണ്ട് എത്തിയിട്ടുണ്ട്. വെള്ളം വേണോ പാപ്പുവോ? ഏ പാപ്പിയെ, അയ്യോ നിറവോടും തുളുമ്പാറില്ല. പാപ്പയ്ക്ക് കുളിക്കാലോ പാപ്പയും? അന്ന് കഴിച്ചത്ര ടേസ്റ്റ് ഇത് തോന്നുന്നുണ്ട് അല്ലേ? സ്നേഹത്തോടെ തന്നെയല്ലേ വാങ്ങിക്കൂടെ അമ്മ? അത്ര ടേസ്റ്റ് ഇല്ല, ഒരു പുളിപ്പ് മാത്രം ഉള്ളത്. എനിക്കറിയില്ല, പക്ഷെ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഒന്നുമില്ല. അച്ഛൻ എന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും കഴിച്ചു കഴിഞ്ഞു. രോഷി അതവിടെ കഴിച്ചിട്ട് എന്റെ മുള്ളൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട്. എല്ലുമുള്ള എവിടെ രോഷി? ഇയാളെന്താ പറയണേ? പാപ്പി അവിടെ എങ്ങനെ ഇരിക്കണ്ട്? പക്ഷെ അത്രയ്ക്കൊരു ടേസ്റ്റ് പറയാനൊന്നും ഇല്ല. അന്ന് കഴിച്ച നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല നമുക്ക് പിന്നെയും പിന്നെയും കഴിക്കാനൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് കഴിച്ച നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് കഴിച്ചത് ഒരു ഇതില്ല അല്ലേ? ഇഷ്ടപ്പെട്ട എനിക്കൊരു എരിവിന്റെ ഒരു കുത്തല് പോലെ തോന്നി. എരിവിന്റെ കുത്തലല്ല, ഒരു ചെറുനാരങ്ങന്റെ വെളുത്തുള്ളിന്റെ ഒക്കെ ഒരു ഫ്ലേവർ മാത്രമേ വരുന്നുള്ളൂ. ഇത്രയൊക്കെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമൊക്കെ കാണാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. അപ്പൊ ഞങ്ങൾ അൽഫാം ഒക്കെ കഴിച്ചു, തൃപ്തിയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. ഓക്കെ, ടാറ്റാ ബൈ, സീ യു.